ക്ലാസ് മുറിയിൽ മൾട്ടിമീഡിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അവ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആയാസമില്ലാതെ കാണാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇതിനായി എഴുതുന്നതിനുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ് ബോർഡിനോടൊപ്പം തന്നെ പ്രദർശനത്തിനാവശ്യമായ പ്രതലം ക്രമീകരിക്കാവുന്നതാണ്. ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഭിത്തിയിൽ മധ്യഭാഗത്തുനിന്നും ഇരുവശങ്ങളിലേക്കും ഏകദേശം 170 സെന്റിമീറ്റർ നീളവും 128 സെന്റിമീറ്റർ ഉയരവുമുള്ള എഴുതുന്നതിനുള്ള ബോർഡ്, ഒരു വശത്തേക്കും അതേ വലിപ്പത്തിൽ മറുവശത്തേക്ക് പ്രദർശനത്തിനുള്ള വെളുത്ത പ്രതലവും ക്രമീകരിക്കാവുന്നതാണ്. ഇവ തറയിൽ നിന്നും അധികം ഉയരത്തിലല്ലാതെ ഏകദേശം 110 സെന്റിമീറ്റർ തറയിൽ നിന്നും ഉയരത്തിൽ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. പ്രദർശനത്തിനുള്ള വെളുത്ത പ്രതലം ഭിത്തിയിൽ പെയിന്റ് ചെയ്ത് തയ്യാറാക്കുകയോ അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രത്യേകം വൈറ്റ് സ്ക്രീൻ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഭിത്തി പെയിന്റ് ചെയ്ത് പ്രദർശനത്തിനുള്ള വെളുത്ത പ്രതലം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വലിപ്പവും സ്ഥാനവും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ പ്രതലം പുട്ടിയിട്ട് നിരപ്പുള്ളതാക്കുക. തിളക്കമില്ലാത്ത വെളുത്ത പെയിന്റ് അടിക്കുക. 3 സെന്റിമീറ്റർ വലിപ്പത്തിൽ ആവശ്യമെങ്കിൽ കറുത്ത ബോർഡർ നൽകുക. ഭിത്തിയിൽ വൈറ്റ് സ്ക്രീൻ ഉറപ്പിക്കുന്ന വിധം സ്ഥാനം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിക്കുക. മുകളിൽ ക്ലാമ്പ് അഥവാ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ഭിത്തിയോട് സ്ക്രീൻ ചേർന്ന് നിൽക്കണം. ഒരേ സമയം എഴുതുവാനും പ്രദർശനത്തിനും കഴിയുന്ന വിധത്തിൽ ബ്ലാക്ക് ബോർഡ് മറയാതെ ഉറപ്പിക്കുക. ആദ്യം പ്രൊജക്ടർ സ്ക്രീനിൻ്റെ ഹൊറിസോണലായിട്ടുള്ള സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ ഒരു പോയിന്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്ടർ ഫിക്സ് ചെയ്യേണ്ട സ്ഥലം കണ്ടെത്തുക. ആദ്യം പ്രൊജക്ടർ സ്ക്രീനിൻ്റെ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്താൽ വോളും സ്ക്രീനിൻ്റെ സെൻറ്റർ പോർഷനുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ആ ലെവൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ പ്രൊജക്ടർ ഫിക്സ് ചെയ്യുന്ന സ്ഥലം മാർക്ക് ചെയ്യുക. കഴിയുന്നതും പ്രൊജക്ടർ സ്ക്രീനിൻ്റെ സെൻറ്റർ വെർട്ടിക്കലായിട്ടുള്ള സെൻറ്റർ ലൈനിനെ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം പ്രൊജക്ടറിൻ്റെ പൊസിഷൻ വരേണ്ടത്. പ്രൊജക്ടറും സ്ക്രീനും തമ്മിൽ ഹൊറിസോണ്ടലായിട്ട് ഏകദേശം 12 അടി ദൂരം ഉണ്ടായിരിക്കണം, 3.6 മീറ്റർ. ഇനി നമ്മൾ ഈ താഴെ മാർക്ക് ചെയ്ത പോയിന്റിനെ കോയിൻസൈഡ് ചെയ്യുന്ന റൂഫിലുള്ള പോയിന്റ് കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി ആദ്യം ലാഡർ സെറ്റ് ചെയ്യുന്നു. സെൻറ്ററിൽ നിന്നും 10 സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, കാരണം അതിനകത്ത് മൗണ്ടിങ് കിറ്റിനകത്ത് മെക്കാനിക്കലി കുറേ നമുക്ക് അങ്ങോട്ടത്തിൻ്റെ മൂവ്മെൻറ്റുള്ള ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു 10 സെൻറ്റിമീറ്റർ ഫ്രീഡം നമുക്ക് അങ്ങോട്ടത്തിൽ മാറ്റാൻ പറ്റും, ഡിപ്പെൻഡിങ് എപ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്. താഴെയുള്ള പോയിന്റുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ചോക്ക് പീസോ മറ്റോ ഇട്ട് നോക്കിയാൽ മതി, സ്ട്രെയിറ്റ് ഡ്രോപ്പ് ചെയ്താൽ മതി. എല്ലാ പ്രൊജക്ടറിൻ്റെ കൂടെയും നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂഫ് മൗണ്ടിങ് കിറ്റ് ഉണ്ടായിരിക്കും. ഇത് ഇപ്പം നമുക്ക് സപ്ലൈ ചെയ്യുന്ന റൂഫ് മൗണ്ടിങ് കിറ്റാണ് ഈ കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെന്ന് ഒന്ന്, ഒരു റൂഫ് മൗണ്ടിങ് ബ്രാക്കറ്റ്. റൂഫ് മൗണ്ടിങ് ബ്രാക്കറ്റ് ശരിക്കും റൂഫിൽ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഫിക്സ് ചെയ്യുന്നത്. റൂഫ് മൗണ്ടിങ് ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഉള്ള ആങ്കർ ബോൾട്ട് ഇതിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. അതെല്ലാത്തിനോടും മിനിമം 3 ആങ്കർ ബോൾട്ടോ 4 ആങ്കർ ബോൾട്ടോ ഉണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ ആങ്കർ ബോൾട്ട്. ഇതിനൊക്കെ 4 എണ്ണം അതിനുണ്ടാവും. അത് വച്ചിട്ടാണ് നമ്മൾ റൂഫിൽ മൗണ്ട് ചെയ്യുന്നത്. മൗണ്ട് ചെയ്യുന്ന മെത്തേഡ് കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റെമുണ്ടായിരിക്കും. ഇതൊരു ടെലിസ്കോപ്പിക് സ്റ്റൈലിലുള്ള ഒരു മെറ്റാലിക് ചാനലാണ്. ഇത് നമുക്ക് അലൻ കീ സെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമ്മുടെ ആവശ്യമനുസരിച്ച് ഈ ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏത് ഡിസൈഡ് ഹൈറ്റാണോ വേണ്ടത് ആ ഹൈറ്റ് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്താൽ മതി. ഇത് തരുമ്പോൾ നമുക്ക് ആ ലൈറ്റ് ഹൈറ്റ് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഘടകം, നമ്മുടെ പ്രൊജക്ടറിൻ്റെ ലെൻസും സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനും തമ്മിൽ മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹൈറ്റ് നിശ്ചയിക്കേണ്ടത്. നമ്മുടെ പ്രൊജക്ടർ ഇതിന് താഴെയായിരിക്കും, ഒരു ജോയിൻ്റ് ഉണ്ട്. ഇത് ഈ പ്രൊജക്ടർ സ്റ്റെമ്മും പ്രൊജക്ടർ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമുണ്ട്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ജോയിൻ്റ് ആണിത്. ഈ ജോയിൻ്റ് ഇതിനകത്ത് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂസ് ഇതിനകത്ത് തന്നെ ഉണ്ടാവും. ഈ ജോയിൻ്റ് ഈ പ്രൊജക്ടർ ഹോൾഡിങ് യൂണിറ്റുമായിട്ടാണ് അടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്.
ഈ ഒരു തരത്തിലാണ് ശരിക്കും പ്രൊജക്ടർ ഹോൾഡിംഗ് ഇട്ട് വെക്കുന്നത്. പ്രൊജക്ടർ ഹോൾഡിങ്ങിന് യൂണിറ്റിനകത്ത് നാല് ലെഗ് ഉണ്ടായിരിക്കും. നാല് ലെഗ് നമുക്ക് ആംഗിൾ ഡിസൈഡ് ലെങ്തിൽ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ അതിൻ്റെ ലെഗ് വെച്ചിട്ട് നമുക്ക് ലെങ്തും സെറ്റ് ചെയ്യാൻ പറ്റും. ലെങ്ത് സെറ്റ് ചെയ്ത നേരത്തെ പറഞ്ഞ പോലെ അലൻകി സെറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പ്രൊജക്ടർ എല്ലാ പ്രൊജക്ടറിനകത്തും മിനിമം മൂന്ന് ഹോള് നമുക്കൊരു യൂണിവേഴ്സലി മൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ലെവലാണ് നമ്മൾ സാധനം ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ അതിന് നെട്ടും ബോൾട്ടും ഇട്ട് മുറിക്കേണ്ടതായിട്ടുണ്ട്. ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്നതിന് സ്പാനർ വെച്ചിട്ട് അതിന് സ്യൂട്ടബിൾ സ്പാനറും ഈ കിറ്റിനോടൊപ്പം തന്നെ ഉണ്ടാവും. ആങ്കർ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന നമുക്ക് റൂഫിൽ റൂഫ് മൗണ്ടിങ് കിറ്റ് ഇനി നമ്മൾ ഫിക്സ് ചെയ്ത ആങ്കർ ബോൾട്ടിൽ വയ്ക്കുകയാണ്. ഈ പ്രൊജക്ടർ സീലിംഗ് മൗണ്ടിങ് കിറ്റിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചു വച്ചിട്ട് ഈ യൂണിറ്റ് സീലിംഗ് മൗണ്ടിങ് കിറ്റിൻ്റെ പ്രൊജക്ടർ ഫിറ്റ് ചെയ്യുന്ന യൂണിറ്റ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാ പ്രൊജക്ടറുകൾക്കും ഇവിടെയായിട്ട് ഇങ്ങനെ ഹോളുകളുണ്ടാവും. ആ ഹോളിലാണ് മൂന്ന് സ്ക്രൂ സെറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സീലിംഗ് മൗണ്ടിങ് കിറ്റിനോടൊപ്പം നൽകിയിരിക്കുന്ന ഈ സ്ക്രൂ ആണ് ഈ യൂണിറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. മൗണ്ടിങ് കിറ്റിലെ സ്ക്രൂ ഉപയോഗിച്ച് നന്നായി ഉറപ്പിക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലെഗുകളാണ്. രണ്ടാമത്തെ ലെഗും ഉറപ്പിക്കുക. നാല് ലെഗുകളുള്ളതിൽ മൂന്നാമത്തെ ലെഗും അനുയോജ്യമായ സ്ഥാനത്തേക്ക് ക്രമീകരിച്ച് ഉറപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ ഈ സ്ക്രൂസും കൂടെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ടൈറ്റ് ചെയ്യുക. അതിന് മറ്റൊരു അലൈൻ കീ ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. അതുപയോഗിച്ച് ലെഗുകൾ ടൈറ്റ് ചെയ്യുക. ഇതിന് ശേഷം പ്രൊജക്ടറ് ഈ യൂണിറ്റ് സഹിതം സീലിംഗ് മൗണ്ടിങ് കിറ്റിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. സീലിംഗ് മൗണ്ടിങ് കിറ്റിൻ്റെ എക്സ്റ്റൻഷൻ ചാനലാണത്. പവർ കോഡും HDMI കേബിളും ചാനലിനുള്ളിലൂടെ ഫിക്സ് ചെയ്യണം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ചാനലിനെ ഒരു ഭാഗം ഇങ്ങോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക. രണ്ടായിട്ട് ഡിസ്കണക്ട് ചെയ്ത ശേഷം ഈ ഭാഗത്തിന് എതിർവശം, ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിലിനെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്യാവുന്നതാണ്.
അതിനുശേഷം ഇതിനകത്ത് കേബിളുകൾ വയ്ക്കുക. പവർ കേബിള് സീലിംഗ് മൗണ്ടിംഗ് കിറ്റിൻ്റെ ഈ ചാനലിലേക്ക് ഇതെങ്ങനെ വയ്ക്കണം. HDMI കേബിള് ഈ ചാനലിനുള്ളിലേക്ക് ഇതെങ്ങനെ വയ്ക്കണം. ഇതിനുശേഷം ഇതിൻ്റെ സ്കെയിലിൻ്റെ ഒരു സൈഡിൽ ഒരു നോച്ച് ഉണ്ടാവും. ഈ ചാനലിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ, നോച്ച് ഇവിടെ വരുന്ന രീതിയിൽ ഇതിനെ സ്ലൈഡ് ചെയ്ത് ഫിക്സ് ചെയ്യുക. ക്ലാമ്പ് വരുന്ന സൈഡിൽ തന്നെ, ക്ലാമ്പിൻ്റെ സൈഡിൽ തന്നെ വരുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചാനലിൻ്റെ ഈ ഭാഗം ഇതിലേക്ക് കേബിളുകൾ ഇങ്ങനെ ആദ്യം കയറ്റി വയ്ക്കുക. അതിനുശേഷം ചാനലിൻ്റെ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് ചേർത്ത് ഇതായി ഇവിടെ ഇരിക്കുന്ന ഈ ഭാഗം സ്ക്രൂ ചെയ്ത് നമുക്ക് ലൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ ഇതിനെ ആവശ്യമായ ഹൈറ്റിൽ ഉറപ്പിച്ചു. അലൈൻ കീ ഉപയോഗിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഹൈറ്റിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാവുന്ന. ഈ രീതിയിലാണ് കേബിളുകൾ സീലിംഗ് മൗണ്ടിംഗ് കിറ്റിൻ്റെ ചാനലിനകത്തേക്ക് ഉറപ്പിക്കേണ്ടത്. സീലിംഗ് മൗണ്ടിംഗ് കിറ്റിൻ്റെ ചാനലിലേക്ക് പ്രൊജക്ടർ ഫിക്സ് ചെയ്യുന്നു. ഇതിനൊരു പ്രത്യേക ലോക്ക് സംവിധാനമുണ്ട്. ഫിക്സ് ചെയ്ത ശേഷം അതിൻ്റെ സൈഡിലുള്ള രണ്ട് ഹോളുകളിലൂടെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് അതിനെ ടൈറ്റ് ചെയ്യേണ്ടതാണ്. കേബിളുകൾ സേഫായിട്ട് ടാഗ് ഉപയോഗിച്ച് ഉറപ്പിക്കേണ്ടതാണ്. ചാനലിലേക്ക് ഇതിനെ ടാഗ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്ത് വെക്കുക. പ്രൊജക്ടറിന് ആവശ്യമായ പവറ് പ്രൊജക്ടറിനടുത്ത് തന്നെ പോർട്ട് ഫിക്സ് ചെയ്യുക. സോക്കറ്റ് അവിടെ തന്നെ ഫിക്സ് ചെയ്യുക. ആ സോക്കറ്റിലേക്ക് പവർ കൊടുക്കുക. എന്നാൽ അതിൻ്റെ കൺട്രോള് സ്വിച്ച് വരേണ്ടത് ലാപ്ടോപ്പിൻ്റെ സ്വിച്ച് വെച്ചിരിക്കുന്ന പൊസിഷനിൽ തന്നെയാണ്. പ്രൊജക്ടറിലേക്ക് രണ്ട് കേബിളാണ് പോയിട്ടുള്ളത്. ഒന്ന് പ്രൊജക്ടറിന് ആവശ്യമുള്ള പവറും അടുത്തത് HDMI കേബിളും. പ്രൊജക്ടറിൽ നിന്ന് തുടങ്ങുന്ന 10 മീറ്ററിൻ്റെ HDMI കേബിൾ ഫേസ് പ്ലേറ്റിലാണ് അവസാനിക്കുന്നത്. ഈ ഫേസ് പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ ലാപ്ടോപ്പിലേക്ക് മറ്റൊരു HDMI കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കേണ്ടത്. സീലിംഗിൽ ഇരിക്കുന്ന പ്രൊജക്ടറിൻ്റെ പവർ ഓൺ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ കൺട്രോൾ സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ്. ലാപ്ടോപ്പിനെ പ്രൊജക്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് ഫേസ് പ്ലേറ്റ് വരെ 10 മീറ്റർ കേബിൾ വരുന്നുണ്ട്, HDMI കേബിള്. ഇനി ഫേസ് പ്ലേറ്റിലേക്ക് നമ്മളിതാ ഈ HDMI കേബിള് ഇതെങ്ങനെ ഉറപ്പിക്കുക, ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക. ലാപ്ടോപ്പിൻ്റെ സൈഡിലായിട്ട് ഒരു HDMI പോർട്ട് ഉണ്ടാവും. ഈ HDMI പോർട്ടിലേക്കാണ് ഈ കേബിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. സീലിംഗിൽ പ്രൊജക്ടർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം നമ്മളിവിടെ സ്ക്രീൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്ക്രീനിലേക്ക് പ്രൊജക്ടറിൽ നിന്നുള്ള ഡിസ്പ്ലേ കറക്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് പ്രൊജക്ടർ ഓൺ ചെയ്ത് നോക്കാം. പ്രൊജക്ടർ ഓൺ ചെയ്യുന്നതിന് ആദ്യം നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ പ്രൊജക്ടറിൽ ഒരു ലൈറ്റ് വരുന്നത് കാണാം. അതിനുശേഷം റിമോട്ടിലെ
ഓൺ സ്വിച്ച് അമർത്തുക. ഈ സമയത്ത് ആ ലൈറ്റിൻ്റെ നിറം മാറുകയും ഗ്രീൻ കളറിൽ അത് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്യും. തുടർന്ന് പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേ ഓണാകുകയും നമുക്ക് സ്ക്രീനിലേക്ക് ലൈറ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ലഭിക്കുകയും ചെയ്യും. പ്രൊജക്ടറിൽ നിന്നുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടി. രണ്ട് പ്രശ്നങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഇത് തലകീഴായിട്ടാണ് ഇതിൽ കാണുന്നത് ഡിസ്പ്ലേ, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. രണ്ടാമത്തേത്, സ്ക്രീനിൽ നിന്ന് വെളിയിലാണ് ഇതിൻ്റെ ലൈറ്റ് വീഴുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും ഇതാ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് പ്രശ്നങ്ങളും നമുക്ക് പ്രൊജക്ടറിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊജക്ടറിലുള്ള ക്രമീകരണം മാറ്റം വരുത്തിക്കൊണ്ട് ഇതിനെ സ്ക്രീനിലേക്ക് ആക്കേണ്ടതുണ്ട്. ഡിസ്പ്ലേ കൃത്യമായിട്ട് സ്ക്രീനിലേക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. ഇതിൽ ഡിസ്പ്ലേ ഇതിലേക്ക് ക്രമീകരിക്കാനായിട്ട് ഒന്ന്, നമ്മൾ സീലിങ്ങിൽ വെച്ചിരിക്കുന്ന ചാനലിൻ്റെ ഹൈറ്റ് ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്പം കൂടെ നമുക്കിതിനെ മുകളിലേക്ക് ഉയർത്തണം. അത് ആ ചാനലിലാണ് ക്രമീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ റിവേഴ്സ് പ്രൊജക്ഷനായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് റിമോട്ട് കൺട്രോളിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേ ക്രമീകരിക്കുകയാണ്. അതിന് പ്രൊജക്ടറിൽ സീലിംഗ് മൗണ്ടിങ് കിറ്റിന് ആവശ്യമായിട്ടുള്ള പൊസിഷനിലേക്ക് പതിയെ തിരിച്ച് കറക്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഡിസ്പ്ലേ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ റിവേഴ്സ് പ്രൊജക്ഷനിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ പ്രൊജക്ഷൻ ക്രമീകരിക്കുന്നത് ഇതിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ്. റിമോട്ടിലെ മെനുവിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈഡ് ബട്ടണുകൾ പ്രസ് ചെയ്തിട്ട് ഈ ഡിസ്പ്ലേയിൽ നിന്നും സിസ്റ്റം സെറ്റപ്പിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സിസ്റ്റം സെറ്റപ്പ്. സിസ്റ്റം സെറ്റപ്പിലെത്തിയ ശേഷം അടുത്ത ആരോ കീ ഉപയോഗിച്ചിട്ട് ഇവിടെ പ്രൊജക്ഷൻ ഇൻസലേഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. പ്രൊജക്ഷൻ ഇൻസലേഷൻ, അതിലിപ്പോൾ കാണുന്ന ഫ്രണ്ട് ടേബിൾ എന്നുള്ളതാണ് ഫ്രണ്ട് ടേബിൾ. ഇത് മാറ്റിയിട്ട് ഫ്രണ്ട് സീലിംഗ് എന്നാക്കുക. ഓരോ പ്രാവശ്യം ബട്ടൺ അമർത്തുമ്പോൾ അതിന് മാറ്റം വരും. ഇപ്പോൾ നമുക്ക് വായിക്കാവുന്ന രീതിയിലായിട്ടുണ്ട്. ഫ്രണ്ട് സീലിംഗ് ആണ് ഇത് കറക്റ്റായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രൊജക്ടറിൽ നിന്നുള്ള ഡിസ്പ്ലേ, ലാപ്ടോപ്പിൽ നിന്ന് കൃത്യമായിട്ട് പ്രൊജക്ടറിൽ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് അതിൻ്റെ ഡെസ്ക്ടോപ്പ് ശരിയായിട്ട് കാണാൻ കഴിയുന്നില്ല, മെനു ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള സെറ്റിങ്സ് ലാപ്ടോപ്പിൻ്റെ OS സെറ്റിങ്സിൽ, ഡിസ്പ്ലേ സെറ്റിങ്സിലാണ് മാറ്റം വരുത്തേണ്ടത്. പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേ സെറ്റ് ചെയ്യുന്നതിന് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സിൽ, അതായത് ആ പാനലിലെ വലത്തേ അറ്റത്ത് മുകളിലുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സിസ്റ്റം സെറ്റിങ്സ് ലഭിക്കും. അതിൽ ഡിസ്പ്ലേസ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം നമുക്ക്. ഡിസ്പ്ലേസ്, അതിൽ ക്ലിക്ക് ചെയ്താൽ ലാപ്ടോപ്പിലെ ഡിസ്പ്ലേകൾ ക്രമീകരിക്കാൻ കഴിയും. OS രണ്ട് ഡിസ്പ്ലേ നമുക്ക് ക്രമീകരിക്കാം. ഒന്ന് ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയും അടുത്തത് പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേയും. ഇതെന്ന രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നതിനായിട്ട് മിറർ ഡിസ്പ്ലേസ് എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം നമുക്ക് അപ്ലൈ ചെയ്താൽ രണ്ട് ഡിസ്പ്ലേയും ലഭിക്കുന്നതാണ്. അതുകൂടാതെ റെസല്യൂഷൻ കൂടെ ക്രമീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 1280x720, അതായത് 16:9 എന്നുള്ള റെസല്യൂഷനാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 4:3 ലഭിക്കും. എന്തിനാണ് 4:3 ക്രമീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ലാപ്ടോപ്പിൽ നമ്മൾ സർക്കിൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അത് പ്രൊജക്ടറിൽ കാണുന്നത് ഒരു ചളങ്ങിയ സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ആയിട്ടോ ഒക്കെ ആയിരിക്കും കാണുന്നത്. ഈ ഒരു പ്രശ്നം ഈ 4:3 റെസല്യൂഷനിൽ ഇതിൻ്റെ പ്രൊജക്ടറിനെ സെറ്റ് ചെയ്യാത്തതുള്ളൂ. അപ്പോൾ ആ ഡിസ്പ്ലേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് 4:3 സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അപ്ലൈ കൊടുക്കും. ഈ സമയത്ത് നമ്മുടെ ഡിസ്പ്ലേ നമുക്ക് പ്രൊജക്ടറിൽ കൂടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഈ കോൺഫിഗറേഷൻ നമുക്ക് നിലനിർത്തുന്നതിനായിട്ട് ഈ ബട്ടൺ ഒന്ന് അമർത്തുക, കീപ് ദിസ് കോൺഫിഗറേഷൻ. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ലാപ്ടോപ്പിലെ അതേ ഡെസ്ക്ടോപ്പ് തന്നെ എല്ലാ ഓപ്ഷനുകളും സഹിതം
നമുക്ക് പ്രൊജക്ടർ ഡിസ്പ്ലേയിലും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൻ്റെ ഡിസ്പ്ലേയിൽ പ്രൊജക്ടറിൽ നിന്ന് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ആ സൈഡ് ഇതാ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് നമുക്ക് ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ക്രമീകരണം നമ്മുടെ ഇതിൻ്റെ റിമോട്ട് കൺട്രോളിലുണ്ട്. അതായത് കീ സ്റ്റോൺ ആണ് ക്രമീകരിക്കുന്നത്. അപ്പോൾ കീ സ്റ്റോൺ ക്രമീകരിച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ ക്രമീകരിക്കണം. കീ സ്റ്റോണിൻ്റെ ബട്ടൺ ഇതാ ഇവിടെയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഓരോ റിമോട്ടിലും ബട്ടണിൽ വ്യത്യാസം ഉണ്ടാവാം. റിമോട്ടിലെ കീ സ്റ്റോൺ ക്രമീകരിക്കുന്നുള്ള ബട്ടണുകൾ ഇതാണ്. ഇതിൽ ഡൗൺ ആരെയും അപ്പ് ആരെയും. അപ്പോൾ ഇത് ആവശ്യമുള്ള ദിശയിലേക്ക് അമർത്തിക്കൊണ്ട് കീ സ്റ്റോൺ ക്രമീകരിച്ച് ഡിസ്പ്ലേ നമുക്ക് കൃത്യമാക്കാൻ കഴിയും. ഈ രണ്ട് ബട്ടണുകളാണ് ഈ റിമോട്ടിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കീ സ്റ്റോൺ നോക്കിയ ശേഷം നമ്മൾ കീ സ്റ്റോൺ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. അഡ്ജസ്റ്റ് ചെയ്താൽ പതിയെ ഇതിനെ നമുക്ക് നേരത്തെ ലഭിച്ചതുപോലെ തന്നെ റെക്റ്റാങ്കുലർ ഷേപ്പിൽ കൃത്യമായിട്ട് സ്ക്രീനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റിങ്ങും കൂടെ ചെയ്ത ശേഷമായിരിക്കണം നമ്മുടെ ഡിസ്പ്ലേയുടെ സെറ്റിങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. പ്രൊജക്ടർ ഫിക്സ് ചെയ്ത ശേഷം പ്രൊജക്ടറിൽ കൃത്യമായിട്ട് നമ്മുടെ സ്ക്രീനിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തണം. നമ്മളൊരു ക്രമീകരണം വരുത്തിയത് അതിൻ്റെ പൊസിഷൻ അവിടെ സീലിംഗ് മൗണ്ടിങ് കിറ്റിൽ തന്നെയായിരുന്നു. അടുത്ത് നമ്മൾ ചെയ്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിസ്റ്റത്തിലുള്ള ഡിസ്പ്ലേ സെറ്റിങ്സ് ക്രമീകരിച്ചു. അതിനുശേഷം കീ സ്റ്റോണിൽ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ റിമോട്ട് ഉപയോഗിച്ചിട്ട് ആ കീ സ്റ്റോണും ക്രമീകരിക്കാം. ഇത് കൂടാതെ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് തുടർച്ചയായിട്ട് നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്തിടുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്തേക്ക് പ്രൊജക്ടറിൻ്റെ ഡിസ്പ്ലേ മ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലാങ്ക് ആക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അത് നമ്മുടെ റിമോട്ടിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ ഡിസ്പ്ലേ കാണണ്ട, ശ്രദ്ധിക്കേണ്ട ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ പെട്ടെന്ന് നമുക്കത് ബ്ലാങ്ക് ആക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഒറ്റ സിംഗിൾ പ്രസ്സിൽ ഇതിപ്പോൾ ബ്ലാങ്കിലായിരിക്കും. അപ്പോൾ ഇവിടെ വലിയ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കുട്ടികൾ അറ്റൻഷൻ കൃത്യമായിട്ട് നമുക്ക് ബോർഡിലേക്കോ അല്ലെങ്കിൽ ടീച്ചറിലേക്കോ ശ്രദ്ധിക്കാൻ പറ്റും. അതിനുശേഷം എപ്പോഴാണോ ഈ ഡിസ്പ്ലേ ആവശ്യമുള്ളത്, ഇപ്പോൾ ടീച്ചർ വളരെ ഈസി ആയിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ പഴയ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്ന. പ്രൊജക്ടർ ഓഫ് ചെയ്യുന്നതിന് ആദ്യം റിമോട്ടിലെ ഓഫ് സ്വിച്ച് അത് അമർത്തുക. ഓഫിൽ അമർത്തിയ ശേഷം നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കട്ടാവും. അപ്പോൾ ഈ സമയത്ത് ഒരല്പം വെയിറ്റ് ചെയ്യണം. സ്ക്രീനിൽ നമുക്ക് കാണാം അതിൻ്റെ ടേണിംഗ് ഓഫ് പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും. അതിനുശേഷം പ്രൊജക്ടറിലെ ലൈറ്റ് നേരത്തെ ഓൺ ചെയ്തപ്പോഴത്തേക്കുള്ള ലൈറ്റ് ഇപ്പോൾ ഓറഞ്ച് കളറിൽ നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. അത് ബ്ലിങ്ക് ചെയ്തിട്ട് സ്റ്റഡിയായി കഴിഞ്ഞ ശേഷം മാത്രമേ പവർ സ്വിച്ച് ഓഫ് ചെയ്യാവൂ. ഇപ്പോൾ പ്രൊജക്ടറിൽ നമുക്ക് കാണാം അത് ലൈറ്റ് സ്റ്റഡി ആയിട്ടുണ്ട്. ഇത്രയും സമയം അതിൻ്റെ കൂളിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ആ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യരുത്. ഇങ്ങനെ സ്റ്റഡിയായ ശേഷം മാത്രം പ്രൊജക്ടർ പൂർണ്ണമായിട്ട് ഓഫാകുന്നതാണ്. ക്ലാസ് മുറിയിൽ ലാപ്ടോപ്പ് ക്രമീകരിക്കുമ്പോഴത്തേക്ക് ടീച്ചർക്ക് കുട്ടികളെ ഫേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്ന രീതിയിൽ ആ സമയത്ത് നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയും കാണണം. ആ രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ക്രമീകരിക്കുമ്പോഴത്തേക്ക് ലാപ്ടോപ്പ് ഇതാ ഇവിടെ ഇതിൻ്റെ പൊസിഷൻ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ സ്പീക്കർ വെച്ചിട്ടുണ്ട്. ധൈര്യവശങ്ങളായിട്ട് സൗണ്ട് കിട്ടാനുള്ള സ്പീക്കറുണ്ട്. USB സ്പീക്കറാണ്. ഈ സ്പീക്കർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമായ സൗണ്ട് ക്ലാസ് റൂമിലേക്ക് ആവശ്യമായ സൗണ്ട് നമ്മൾ കേൾപ്പിക്കാൻ കഴിയുന്നത്. ഇത് കണക്റ്റ് ചെയ്യുന്നതിനായിട്ട് USB ഒരെണ്ണമുണ്ട്, USB കോഡുണ്ട്. സൗണ്ട് ലഭിക്കുന്നതിനുള്ള ഓഡിയോ ഇൻ ജാക്കും ഉണ്ട്. ലാപ്ടോപ്പിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ ഉറപ്പിക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ ഓഡിയോ ഇൻ ജാക്ക് ലാപ്ടോപ്പിൻ്റെ സൈഡിലായിട്ട് രണ്ട് പോർട്ടുകളുണ്ടാവും. ഒന്ന് ഓഡിയോ ഔട്ടും അടുത്തത് ഓഡിയോ ഇന്നും ആണ്. ഓഡിയോ ഇന്ന് നമുക്ക് മൈക്ക് കണക്റ്റ് ചെയ്യുന്നതിനാണ്, മൈക്രോഫോൺ കണക്റ്റ് ചെയ്യുന്നതിനാണ്. നമ്മൾ ഓഡിയോ ഔട്ടിൻ്റെ അവിടെയായിട്ട് ഒരു ഹെഡ്ഫോണിൻ്റെ ഒരു ഐക്കണൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അവിടെയായിട്ട് ഈ സ്പീക്കറിൻ്റെ ഓഡിയോ ഇൻ ജാക്ക് ഇങ്ങനെ ഉറപ്പിക്കുക. ഇതിനുശേഷം സൗണ്ട് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ സൗണ്ട് സെറ്റിങ്സും കൂടെ ക്രമീകരിക്കേണ്ടതുണ്ട്. സിസ്റ്റത്തിലെ സൗണ്ട് സെറ്റിങ്സ് ആണ് മുകളിലത്തെ പാനലിൽ. ഇത് ഇവിടെയായിട്ട് ഒരു സ്പീക്കറിൻ്റെ ഐക്കൺ കാണാം. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സിസ്റ്റത്തിലെ സൗണ്ട് സെറ്റിങ്സ് ലഭിക്കും.
സൗണ്ട് സെറ്റിങ്സിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, ഒന്ന് ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് ടാബ് എടുത്ത ശേഷം അതിനകത്ത് HDMI ഡിസ്പ്ലേ പോർട്ടുണ്ട്, അതുപോലെ തന്നെ ഹെഡ്ഫോണുണ്ട്. നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് സെലക്ഷനായി കിടക്കുന്നതെങ്കിൽ ഹെഡ്ഫോണിലേക്ക്, സ്പീക്കർ ലഭിക്കുന്നതിന് ഹെഡ്ഫോണിലേക്ക് സെലക്ട് ചെയ്യാം. ഹെഡ്ഫോണിലേക്ക് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇതാ ഇവിടെ ഈ ഔട്ട്പുട്ടിൽ ഔട്ട്പുട്ട് വോളിയം ക്രമീകരിക്കാൻ കഴിയും. ഇതാ ഇവിടം വരെ നമുക്ക് വോളിയം ക്രമീകരിക്കാം. ഇപ്പോൾ നമുക്ക് 100% വോളിയം ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, അലോ ലൗഡർ ദാൻ 100% എന്നൊരു ഓപ്ഷനുണ്ട്. ഇതൊന്ന് എനേബിൾ ചെയ്താൽ കുറച്ചും കൂടെ വോളിയം കൂട്ടാനായിട്ടുള്ള ബാറ് നമുക്ക് ലഭിക്കും. 100%ന് മുകളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആവശ്യമായ രീതിയിൽ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതാണ് സിസ്റ്റത്തിലെ സൗണ്ട് സെറ്റിങ്സിൽ വരുന്നത്. വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കറിനോടൊപ്പം നൽകിയിരിക്കുന്ന ഒരു വോളിയം കൺട്രോളാണിത്. ചില സ്പീക്കറുകളോടൊപ്പം ഈ വോളിയം കൺട്രോളും ഉണ്ടാവും. അപ്പോൾ ഈ കൺട്രോളറിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബട്ടൺ ഇങ്ങനെ കറക്കിക്കൊണ്ട് കൃത്യമായിട്ട് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്തും കൂടെ ഇത് നമ്മൾ ക്രമീകരിക്കേണ്ടതുണ്ടാവും. അത് സ്പീക്കർ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ക്രമീകരിച്ചാൽ ടീച്ചർക്ക് അനായാസം ഇത് കൈകാര്യം ചെയ്യാൻ കഴിയും. കുട്ടികൾക്ക് കൊടുക്കേണ്ട വർക്കുകൾ കൊടുക്കാം. ആവശ്യമുള്ള ഡിസ്പ്ലേ അവിടെ നമുക്ക് കാണിക്കാൻ കഴിയും. ഇത് കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമില്ലാതെ കഴിയും. ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് പല കേബിളുകളുണ്ടായിരിക്കും. ഒന്ന് ലാപ്ടോപ്പിൻ്റെ പവർ കോഡാണ്, ആ പവർ കോഡുണ്ടാവും. അതുപോലെ തന്നെ ലാപ്ടോപ്പിലേക്ക് നമുക്ക് ക്ലാസ് റൂമിലേക്കുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്നതിന് നമ്മുടെ ലാൻ കേബിൾ ഇവിടുന്നുണ്ട്. അപ്പോൾ ലാൻ കേബിളുണ്ട്, HDMI കേബിളുണ്ട്. ഈ കേബിളുകൾ ഉറപ്പിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഫേസ് പ്ലേറ്റും പോർട്ടുകളും ഒക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കഴിവതും ഒരു സൈഡിലോട്ട് മാറ്റി ഫിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ടീച്ചറുടെ ക്ലാസ് റൂമിലുള്ള മൂവ്മെൻറ്റിന് തടസ്സം വരാത്ത രീതിയിൽ ഇവ ക്രമീകരിക്കാൻ കഴിയുള്ളൂ. ടീച്ചർ ഇവിടെയാണ് ഈ ലെക്ചർ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്, അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ടീച്ചർക്ക് ഇങ്ങോട്ട് ബോർഡിനടുത്തേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് ഇത് ക്രോസ് ചെയ്തിട്ട് ഈ കേബിളുകൾ വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സൈഡിൽ കൂടെയാണ്. ഈ സൈഡിലൂടെ ആയതുകൊണ്ട് തന്നെ ടീച്ചർക്ക് ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനും ബോർഡിലെഴുതുന്നതിനും ക്ലാസ് എടുക്കുന്നതിനും ഡിസ്പ്ലേ കാണിക്കുന്നതിനുമൊക്കെ അനായാസം കഴിയും. യാതൊരു കാരണവശാലും ഈ കേബിളുകൾ ടീച്ചറുടെ ക്ലാസ്സിലെ ചലനത്തെ തടസ്സപ്പെടുത്താൻ പാടുള്ളതല്ല. ഉപയോഗശേഷം ലാപ്ടോപ്പും സ്പീക്കറും ക്ലാസ് റൂമിൽ തന്നെ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പം അതിന് ക്ലാസ് റൂമിലൊരു കബോർഡാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഈ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് അതിനടിഭാഗത്താണ് ഈ കബോർഡ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിലേക്ക് ലാപ്ടോപ്പ് വയ്ക്കാം, സ്പീക്കറ് അതും ഇതിനകത്ത് വയ്ക്കുന്നു. ഇതിൻ്റെ കേബിള് മറ്റു കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് തന്നെ വയ്ക്കുന്നു. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്ത് ലോക്ക് ഉള്ളതായിരിക്കും, ലോക്ക് ചെയ്ത് സൂക്ഷിക്കണം. Thank you.